നമസ്കാരം. കനേഡിയൻ കൺട്രി സൈഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ പഠിച്ചതുകൊണ്ട് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫോൾ ടൈമാണ്. അതായത് എല്ലാം കൃഷിയൊക്കെ എല്ലാം കഴിഞ്ഞു, ഇനി മഞ്ഞുകാലത്തെ വരവേൽക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ബാക്ക്, എൻ്റെ ബാക്കിൽ ഈ കളേഴ്സ് എല്ലാം. അപ്പോൾ ഇത് ഫോൾ കളേഴ്സാണ്. എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ ഓരോ ഇടത്ത് പോകാറുണ്ട്. ഇതിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് നോക്കിയാൽ മതി. പിന്നെ അപ്പോൾ ഈ ഫോൾ ആകുമ്പോഴത്തേക്കും കുറച്ച് ജോലികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. ഇപ്പോൾ സിറ്റിയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കളേഴ്സൊക്കെ കാണാൻ പോയി എൻജോയ് ചെയ്താൽ മതി. പക്ഷേ ഈ കൺട്രി സൈഡിൽ താമസിക്കുമ്പോൾ നമ്മൾ വിൻ്ററിനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ജോലികളുണ്ട്. അതായത് കൃഷി ചെയ്തതെല്ലാം നമ്മൾ വിളവെടുക്കും, ഒരുമിച്ച് വിളവെടുക്കും. വിളവെടുക്കുന്ന മാത്രമല്ല അത് പ്രോസസ്സ് ചെയ്ത് ചിലർ അത് ക്യാൻ ചെയ്യും, പിക്കിളാക്കും. ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് പിക്കിളാക്കും, പിന്നെ അരിഞ്ഞ് ഓരോ കാര്യങ്ങൾക്കായിട്ടുള്ളത് അരിഞ്ഞ് ഫ്രീസറിൽ വെക്കും. കോഴികളെ വളർത്തുന്നവർ, ഇറച്ചിക്കോഴികളെ വളർത്തുന്നതാണെങ്കിൽ അവർ എല്ലാത്തിനെയും കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കും. എന്ന് വെച്ചാൽ നെക്സ്റ്റ് 6 മാസത്തേക്കുള്ള ഭക്ഷണമാണത്. അപ്പം എനിക്കിപ്പോൾ അത്രയും ഒന്നും ചെയ്യാനില്ലെങ്കിലും എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് എൻ്റെ കൃഷിയുടെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രീസറിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഫോൾ സമയത്താണ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ നടുന്നത്. വെളുത്തുള്ളി നട്ടു വയ്ക്കും. പിന്നെ കുറച്ച് പിന്നെ ട്യൂലിപ്സൊക്കെ നടും. പിന്നെ ഈ നമ്മുടെ ചിക്കൻ കൂപ്പ്, ചിക്കൻ കോഴിക്കൂടെല്ലാം നമ്മൾ വിൻ്ററിന് വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ പണി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ചധികം ജോലികൾ മഞ്ഞ് വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യും. മൃഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കൂടൊക്കെ എല്ലാം എല്ലാവരും തയ്യാറാക്കും. ഇല്ലെങ്കിൽ ഉള്ളവർ അതിലുള്ള ഹോൾസ് എല്ലാം അടച്ച് ഇൻസുലേഷൻ എല്ലാം ശരിയാണോ എന്നൊക്കെ നോക്കും. അങ്ങനെ കുറച്ചധികം ജോലികൾ നടക്കും. വൈക്കോലെല്ലാം കൊണ്ട് അടുക്കി വയ്ക്കും, മൃഗങ്ങൾക്കുള്ള ഭക്ഷണമെല്ലാം അടുക്കി വയ്ക്കും. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ഈ കൺട്രി സൈഡിൽ നോക്കി എല്ലാവരും ഭയങ്കര ബിസിയാണ് ഈ സമയത്ത്. അപ്പോൾ ഇവിടുത്തെ ഫാമേഴ്സിൻ്റെ അത്രയും ഒന്നും എനിക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലും എനിക്കും ഇഷ്ടമാണ് ഈ സമയത്ത് കുറച്ച് അതിൻ്റേതായ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. എനിക്കും കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് പൊട്ടറ്റോസൊക്കെ കിടപ്പുണ്ട്. അയ്യോ, ഇതെന്തോന്നടി, എടി നമ്മുടെ കോഴി ആരോ കൊണ്ട് ഇവിടെ ഇട്ട് പിടിച്ച് തിന്നിരിക്കുന്നു. സാബോ, നമ്മുടെ കോഴി ആരോ ഇവിടെ കൊണ്ടിട്ട് പിടിച്ച് തിന്നിരിക്കുന്ന സാബോ. ജാക്ക്, ജാക്ക്, ഇവിടെ വാ. കം കം ജാക്ക്, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇതെന്താ ഇത്? കം 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 കമ്മിയ കമ്മിയ കം കം കമ്മിയ കമ്മിയ കം 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 കം. ഇതാരാ ഇത് ചെയ്തത്? എന്തായാലും ഞങ്ങളുടെ പട്ടികളല്ല ഇത് ചെയ്തത്. കാരണം മറ്റേ കുഞ്ഞു പട്ടി ഒത്തിരി കുഞ്ഞാണ്. ഇവൻ ഏത് നേരവും എൻ്റെ കൂടെയാണ്. ഇവന് കോഴി എന്ന് പറഞ്ഞാൽ ഇവന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനല്ല എന്തോ. അപ്പം ഞങ്ങൾക്കിവിടെ കോഴിയെ പിടിക്കാൻ എന്തോ ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഫോക്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കോഴിക്കൂട് ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട്. ഇത് മെറ്റൽ വെച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻസുലേറ്റ് ചെയ്യണം നമ്മൾ. അതിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം എന്ത് എവിടം വരെ ആയി എന്നുള്ളത്. ഓ, കോഴി 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 മിണ്ടാതിരിക്കുക അവിടെ. ഞാൻ വീഡിയോ എടുക്കുന്ന കാണാൻ പാടില്ലേ? മിണ്ടരുത്. അപ്പം ഇതാണ് ഞങ്ങളുടെ കിച്ചൺ, സോറി, ഇത് ഞങ്ങളുടെ ചിക്കൻ കൂപ്പിൻ്റെ അകമശമാണ്. ഇത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്. അപ്പം പിന്നെ ഇത്
ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഇത് ഇവിടെ പലക അടിച്ചിട്ട് പലകയുടെ അകത്ത് ഞങ്ങൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴെ വൈക്കോൽ ഇടാ പോടാ താഴെ വൈക്കോൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അപ്പം ഇത് ഞങ്ങളുടെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഹീറ്റിംഗ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓയിൽ ബേസ്ഡ് ഹീറ്ററാണ്. ഇത് പിന്നെ ഓയിലിനകത്ത് ഓയിൽ ചൂടായിട്ടാണ് ഇത് ഹീറ്റാവുന്നത്. അപ്പോൾ ഇതിന് തീ പിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് കേട്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇവിടെ പിന്നെ രാത്രിയാകുമ്പോൾ മാത്രമേ ഇത് ഓണാക്കി വയ്ക്കുകയുള്ളൂ. ഇപ്പോഴും ഇത് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് വേണമെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഈസ്റ്ററിന് കട്ട് ചെയ്യാനുള്ളതാണ്. വേഗം ഭക്ഷണം കഴിച്ച് റെഡി ആയിക്കോ. അപ്പോൾ ഇവിടെ ഫ്രോസ്റ്റായി. ഫ്രോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ചെടികളെല്ലാം ഇതുപോലെ ഉണങ്ങിപ്പോകും. അതിനകത്തുള്ള സെല്ലിലെ വെള്ളമെല്ലാം ഐസായിട്ട് ചെടിയെല്ലാം ഉണങ്ങിപ്പോകും. പക്ഷേ എൻ്റെ ഈ ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലായതുകൊണ്ട് അത് ഉരുളക്കിഴങ്ങിനൊന്നും പറ്റില്ല. ഇപ്പം നോക്കിക്കോ, ഇത് നിറച്ച് ഉരുളക്കിഴങ്ങുമായിട്ട് വരാൻ പോണ നോക്കിക്കോ. ഒന്നുമില്ല, പക്ഷേ ഇതിലുണ്ട്, കണ്ട ഇതിൻ്റെ അടിയിലുണ്ട്. ഇതൊരുമാതിരിയത്തെ ചുമന്ന ഉരുളക്കിഴങ്ങാണ്. ഇതും പിന്നെ വേറൊരു പേർപ്പിൾ കളർ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞാൻ മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ മസാല ദോശ ഒരുമാതിരി ചുമന്ന കളറിലിരുന്നു, പക്ഷേ ബീട്രൂട്ട് ഇട്ടതുപോലെ ഇരുന്നു. ഇവിടേക്ക് എവിടെയെങ്കിലും കാണും. എന്താ കണ്ട, ഇത് എടുത്താലും ഇതിൻ്റെ അടിയിൽ ഇത് എത്രയും ഇടോ നമ്മൾ കുഴിച്ച് നോക്കണം, എന്നാലേ പിന്നെ അറിയാൻ പറ്റും. എടി, ഇവിടെ ഈ കുറച്ച് പൊട്ടറ്റോസ് ഇവിടെ കാണുമടി. ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഇതെല്ലാം എടുത്താലും എനിക്ക് നാളെ വെളുത്തുള്ളി രാവിലെ വെളുത്തുള്ളി നടാൻ പറ്റൂ. കുറച്ചുകൂടെ കുറച്ച് നേരം കൂടെ കേട്ടോ, തോണ്ടിയിട്ട് വരാം. കണ്ട, അതെ ഇവിടെ ഒരെണ്ണം ഉണ്ട്. കണ്ട, ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് ഇവിടെ വീണു. സാബു നേരെ ഇറക്കിട്ടെ, മഴയ്ക്ക് പോ.